നിങ്ങളുടെ ഇഷ്ടപരമ്പരകളുടെ മുഴുവൻ എപ്പിസോഡുകളും ടെലികാസ്റ്റിന് ശേഷം എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ കാണൂ. ഇന്ത്യൻ ഉപഭോക്താക്കൾക്ക് മാത്രം സൗജന്യം. തിരുവനന്തപുരത്ത് വീട്ടിൽ വരെ പോയി. അയ്യോ, എന്നിട്ട് അവിടെ വീട് അടഞ്ഞു കിടക്ക. അടുത്തുള്ളവരോട് ചോദിച്ചപ്പോ അവരുണ്ടായിരുന്നവര് വീട് മാറിപ്പോയെന്ന് പറഞ്ഞു. കുറച്ച് കടബാധ്യതകൾ വന്നപ്പോ ഭദ്രനമ്മവൻ വീട് വിറ്റു. ഇപ്പോ നെടുമങ്ങാട് ഒരു വാടക വീടെടുത്ത താമസം. അച്ഛനും അമ്മയും അവരുടെ കൂടെയാ. അല്ല, അച്ഛനിപ്പ എങ്ങനെയുണ്ട്? ഐസിയുവിൽ നിന്ന് ജനറൽ വാർഡിലേക്ക് മാറ്റി. ഭാഗ്യം കൊണ്ട് രക്ഷപ്പെട്ടതാണെന്നാ ഡോക്ടർ പറഞ്ഞത്. ചെന്നി, നീ എന്നോട് ക്ഷമിക്കണം. എന്തിന്? എന്റെ വീട്ടുകാർ കാരണമാണല്ലോ തനിക്ക് ഈ ദുരന്തങ്ങളൊക്കെ ഉണ്ടായത്. അതിന് ഹരി ഒരു തെറ്റും ചെയ്തിട്ടില്ലല്ലോ. എന്നാലും എന്റെ ഒരു ഗതികേട്. കള്ളനെ പോലെ പൊളിച്ച് ജീവിക്കായപ്പോ. രണ്ടു മൂന്ന് ദിവസം ചേർത്തല എന്റെ ഫ്രണ്ടിന്റെ വീട്ടിലായിരുന്നു. രാത്രി കിടക്കാൻ സ്ഥലം വേണമല്ലോ. ഹരി, എന്താടോ എന്നെ ഉപേക്ഷിച്ച് വീട്ടുകാർക്കൊപ്പം കൂടുന്ന നല്ലതെന്ന് എപ്പോഴെങ്കിലും ഹരിക്ക് തോന്നിയിട്ടുണ്ടോ? ചെന്നി, അങ്ങനെ എന്തെങ്കിലും സംഭവിച്ച അന്ന് ഈ ഹരിയുടെ മരണമാ. ഭൂമിയിൽ ഏത് സൗഭാഗ്യത്തെക്കാളും വലുത് എനിക്ക് നീയാ. ഹരി, വിട്ടുകൊടുക്കില്ല ഞാൻ ഈ മാണിക്യത്തെ മരണത്തിന് പോലും. സംസാരിക്കണ്ട, വിശ്രമിച്ചോളൂ. അച്ഛനെ ഒരു വിശ്രമമേ ഉള്ളൂ, അതധികം വൈകില്ല. അതിന്റെ സൂചനകളാ ഇതൊക്കെ. അച്ഛൻ എന്തൊക്കെയാ പറയുന്നേ? സത്യങ്ങളാ മോളെ. പക്ഷെ അച്ഛന് സങ്കടമില്ല, കാരണം ഞാൻ നിന്നെ ഹരിയെ ഏൽപ്പിച്ചിട്ടാണല്ലോ പോകുന്നത്. അത്രയ്ക്ക് വിശ്വാസ, ഇത്രയ്ക്ക് വലിയ പ്രതിസന്ധി വന്നപ്പോഴും കൂടെ നിന്നില്ലേ, നിന്നെ തേടി വന്നില്ലേ. പപ്പി ഇതുവരെ കാര്യങ്ങളൊന്നും അറിഞ്ഞിട്ടില്ലല്ലോ അല്ലേ? ഇല്ല, അറിയിക്കണ്ടെന്ന് ഞാൻ അമ്മാവനോട് പറഞ്ഞു. അമ്മാവനും അമ്മായിയും സുച്ചിയും കഴിഞ്ഞ ദിവസം വന്നു പോയിരുന്നു.
ആ സമയത്ത് കോൺഷ്യസ് ആയിരുന്നില്ല. നന്നായി. അവരുടെ സങ്കടം കാണേണ്ടി വന്നില്ലല്ലോ. അച്ഛൻ നിങ്ങൾക്കൊരു ബാധ്യതയായോ മക്കളെ? എന്താ അച്ഛ ഇത്? ആവശ്യമില്ലാത്തൊന്നും അച്ഛൻ ഇപ്പൊ ഓർക്കാൻ പറയുകയും ചെയ്യണ്ട. കിടന്നോളൂ, ഞങ്ങൾ പുറത്തുണ്ടാവും. ഞങ്ങൾക്ക് ഇനി എന്തിനാ ജീവിച്ചിരിക്കുന്നത്? വല്ല വല്ല കായലോടും ചാടി ചത്തുകളെ. ഈ തലതെറിച്ചോളുമാരുടെ അഹങ്കാരം കണ്ടുകൊണ്ട് ജീവിക്കാൻ ഞങ്ങൾക്ക് വയ്യ. അജയഘോഷ് അടങ്ങ്, നമുക്ക് എന്തെങ്കിലും വഴി കണ്ടുപിടിക്കാം. വക്കീലെ വക്കീലെ, പാട് നോക്കി പോ വക്കീലെ. പിന്നെ വഴിയെടുത്തങ്ങ് നീട്ടിപ്പിടിച്ച് വെച്ചേക്കോല്ലേ ചോദിക്കുമ്പോൾ കാണിക്കാനായിട്ട്. വക്കീലെ, ദേ നടപ്പ് വശമുള്ള വല്ല കാര്യമുണ്ടേ പറ. ഞാൻ നോക്കിയിട്ട് ഒറ്റ വഴിയേ ഉള്ളൂ. എന്തുവാ? ആ നാല് പെണ്ണുങ്ങളെയും കയ്യിലെടുക്ക. നടക്കുന്ന കാര്യമില്ലണ്ട പറവക്കീലെ. ഛർദിച്ചത് ഇന്നാനെ വേറെ ആളെ നോക്കണം. എന്നാ പിന്നെ ആ സ്വത്ത് ആയുഷ്കാലം മുഴുവൻ അവര് വെച്ച് അനുഭവിക്കട്ടെ. അല്ലാതെ പിന്നെ ഞാനെന്ത് ചെയ്യാനാ? ലോകത്തെങ്ങും ഇല്ലാത്ത ഫീസ് എണ്ണി മേടിച്ചു കണവണ വർത്തമാനം പറയില്ലേ വക്കീലെ. ഞാൻ ഫീസ് എണ്ണി മേടിച്ചിട്ടുണ്ടെങ്കിലേ അതിന്റെ പണിയും ചെയ്തിട്ടുണ്ട്. ഓ, സമ്മതിച്ചു. പിന്നെ നമ്മളിങ്ങനെ പരസ്പരം പഴിചാരാതെ കുരുക്കിന് രക്ഷപ്പെടാൻ കൊള്ളാമെന്ന പല മാർഗം ഉണ്ടെങ്കിൽ അതൊന്ന് പറഞ്ഞതാ. പിന്നെ ഒരു കാരണവശാലും അവളുമാരത് അറിയാനും പാടില്ല. അതറിയുന്നതിനും എങ്ങനെയിലൊന്നും തിരിച്ചു പിടിക്കണം. അവരറിയാതെ തിരിച്ചു പിടിക്കാന്ന് പറഞ്ഞാൽ വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാ. അവരറിഞ്ഞാലും അത് നിങ്ങൾക്ക് തിരിച്ചു തരുന്ന അവസ്ഥ ഉണ്ടാക്കണം. അതെങ്ങനെ? അതല്ലേ ഞാൻ പറഞ്ഞത്, അവരെ നിങ്ങൾ അനുനയിപ്പിക്കണം. നിങ്ങൾ ചോദിച്ചാ സ്വത്തല്ല ജീവൻ വരെ എടുത്തു തരുന്ന അവസ്ഥ ഉണ്ടാക്കണം. ചുമ്മാ അറിയണ്ട വക്കീലെ, അതൊന്നും ഈ ജന്മം നടക്കുമെന്ന് തോന്നുന്നില്ല. എന്നാ പിന്നെ ഈ ജന്മം നിങ്ങൾക്ക് ആ സ്വത്ത് കിട്ടാനും പോകുന്നില്ല. ഓ, ചങ്ങിക്കൊള്ളുന്ന വർത്തമാനം പറയല്ലേ എന്റെ വക്കീലെ. ഞാൻ പറഞ്ഞതല്ലോ, അജയഘോഷ് എന്നെ കൊണ്ട് പറയിപ്പിച്ചതല്ലേ. എത്രയും പെട്ടെന്ന് അവരുമായി നിങ്ങളൊരു കോംപ്രമൈസിൽ എത്തണം. കോംപ്രമൈസോ? എന്റെ പട്ടി കോംപ്രമൈസ്? എന്നാ പിന്നെ സ്വത്തും പട്ടി കൊണ്ടുപോയിക്കോട്ടെ. നടപടിയുള്ള ഏക വകുപ്പാ ഞാൻ പറഞ്ഞത്. ഇവിടെ നേടേണ്ടത് ശക്തി കൊണ്ടല്ല, ബുദ്ധി കൊണ്ടാ. എടുത്തുചാട്ടം ഒന്നിനൊരു പരിഹാരമല്ല. അതൊക്കെ അതെ, നിങ്ങൾ വിളിക്കുമ്പോ നിങ്ങളുടെ വിളിപ്പുറത്ത് മാണിക്യമംഗലത്ത് നാല് പെണ്ണുങ്ങൾ ഉണ്ടാവണം. നടന്നത് തന്നെ. അല്ലാതെ ഒരിക്കലും ഈ പ്രശ്നത്തിനൊരു പരിഹാരം ഉണ്ടാവില്ല. പടിയടച്ച് പിണ്ടം വെച്ച ആ ജനനിയോട് വരെ ഞങ്ങൾ ക്ഷമിക്കണമെന്ന്. ജനനി മാത്രമല്ല, ചന്ദേട്ടൻ ഇറക്കി വിട്ട ആ നന്ദിതയോട് ക്ഷമിക്കേണ്ടി വരും. അതിന് ക്ഷമിക്കണമെന്ന് ആര് പറഞ്ഞു? പിന്നെ ക്ഷമിക്കരുത്, ഈ ജന്മം നിങ്ങൾ ശത്രുക്കളോട് ക്ഷമിക്കരുത്. അതില്ല, പക്ഷേ 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 അങ്ങനെ അഭിനയിക്കണം. എന്നിട്ട് തഞ്ചത്തിലും തരത്തിലും നമ്മുടെ കാര്യം നേടിയെടുക്കുന്നവരെ കൂടെ നിർത്തണം. അപ്പൊ ചുരുക്കം പറഞ്ഞ, ഗതികെട്ട പുലി പുല്ലും തിന്നും. തിന്നാം, വേറെ വഴിയില്ലല്ലോ. സങ്കടപ്പെടുത്തുന്നത്? ദൈവത്തിന് ഏറ്റവും പ്രിയപ്പെട്ടവരെയാ അവൻ ഏറ്റവും കൂടുതൽ പരീക്ഷിക്കുന്നതെന്ന്. നീ എന്നോട് അത്രയ്ക്ക് സ്നേഹം കാണിക്കല്ലേ,